വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതുമായി ബന്ധപ്പെട്ട് താമരശ്ശേരി KCB ഓഫീസിൽ ജീവനക്കാരും നാട്ടുകാരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ അഞ്ചുപേർ അറസ്റ്റിൽ. ഓഫീസിൽ അക്രമം നടത്തിയെന്ന് കാണിച്ച് KCB അധികൃതർ നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. എന്നാൽ KCB ജീവനക്കാർ അസഭ്യം പറയുകയും അക്രമിക്കുകയുമായിരുന്നുവെന്ന് നാട്ടുകാർ ആരോപിച്ചു. വ്യാഴാഴ്ച വൈകിട്ടാണ് താമരശ്ശേരി KCB സെക്ഷൻ ഓഫീസിൽ നാട്ടുകാരും ജീവനക്കാരും തമ്മിൽ സംഘർഷമുണ്ടായത്. താമരശ്ശേരി വെളുപ്പൂർ കയ്യേലിക്കൽ വിനീഷിന്റെ വീട്ടിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത് സംബന്ധിച്ച പരാതിയാണ് വാക്കേറ്റത്തിലും കയ്യാങ്കളിയിലും കലാശിച്ചത്. പണം അടച്ചില്ലെന്നാരോപിച്ചാണ് വിനീഷിന്റെ വീട്ടിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത്. എന്നാൽ രാവിലെ 9:30 ഓൺലൈനായി പണം അടച്ചതാണെന്നും 11:30 KCB ജീവനക്കാരൻ വിളിച്ചപ്പോൾ പണം അടച്ച വിവരം അറിയിച്ചിരുന്നുവെന്നും വിനീഷ് പറഞ്ഞു. മരണ വീട്ടിലായിരുന്ന ഇവർ വൈകിട്ടോടെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഫ്യൂസ് ഊരിയതായി കണ്ടെത്തി. ഇതേ തുടർന്നാണ് പണമടച്ച വിവരം അറിയിക്കാൻ ഓഫീസിലെത്തിയത്. ഈ സമയത്ത് ജീവനക്കാർ അസഭ്യം പറയുകയും ആക്രമിക്കുകയും ചെയ്തുവെന്ന് വിനീഷിന്റെ സഹോദരൻ മനോഹരൻ പറഞ്ഞു. ഞങ്ങളൊരു മരിച്ച വീട്ടിൽ പോയിട്ട് വീട്ടിലേക്ക് തറവാട്ടിലേക്ക് എല്ലാവരും കൂടി വന്ന സമയത്ത് അവിടെ വെള്ളമില്ല, അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ കറണ്ടില്ല. അപ്പോൾ അനിയൻ്റെ ഭാര്യ ചോദിച്ചപ്പോൾ പറഞ്ഞു കറണ്ടിൻ്റെ പൈസ അടച്ചിട്ടുണ്ട്, അവൾ ഫോണിൽ കാണിച്ചു തന്നു ഓൺലൈനിൽ അടച്ചത്. അപ്പോൾ KCB വിളിച്ചു നോക്കുമ്പോൾ അവർ പറഞ്ഞ് പൈസ എത്തിയിട്ടില്ല, പൈസ വന്നിട്ടില്ല, ഇവിടെ കമ്പ്യൂട്ടറിൽ കാണാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് ചോദിക്കാൻ വേണ്ടിയിട്ട് അനിയനും അതിൻ്റെ കൂട്ടുകാരെല്ലാം കൂടി കയറിപ്പോയി. കയറിപ്പോയ സമയത്ത് ഇവരെ അവിടെ തടഞ്ഞു വെച്ച് അടിച്ച് പിന്നെ പോലീസിനെ വിളിച്ച് രണ്ടാൾ പോലീസ് കൊണ്ടുപോയി. ഈ അവിടെയുള്ള രണ്ടാളെ അവരടിച്ചിട്ടാണ് അടിക്കുകയും ചെയ്തു. പിന്നെ വേറെ എന്തൊക്കെയോ അസഭ്യം പറയുകയൊക്കെ ചെയ്തിരിക്കുന്നത്. അവർക്ക് മാന്യമായ കാര്യം പറഞ്ഞിട്ട് വ്യക്തമായിട്ട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയാൽ അങ്ങോട്ട് പോരാന്ന് പ്രശ്നമേ ഉള്ളൂ. എന്നിട്ട് ആ ഫീസ് തന്നെ അവരിന്ന് രാവിലെ തിരിച്ച് കൊണ്ടിട്ട് കൊടുത്ത് അവിടെ. ഇത് ആ പഴയ ബില്ലിൻ്റെ പേരിൽ തന്നെ രണ്ടാമത് ബില്ലടക്കേണ്ട കാര്യമൊന്നും വന്നിട്ടില്ല. അതവർക്ക് ചെക്ക് ചെയ്യേണ്ട കാര്യമുള്ളവർ ചെക്ക് ചെയ്യാതെ ഇവരോട് ചെന്ന ആൾക്കാരോട് വളരെ മോശമായിട്ട് പെരുമാറി എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് സാർ, ഒരു വീഡിയോ ഉണ്ട്, അത് ഇപ്പോൾ ഞാൻ തരാം. അവരവിടെ അടിച്ചതും ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത് വളരെ എന്താ പറയുക, നമ്മളൊരു ഓഫീസിൽ ചെല്ലുമ്പോൾ നമ്മളോട് മാന്യമായിട്ട് പെരുമാറേണ്ട ആൾക്കാർ പബ്ലിക്കിനോട് ഇങ്ങനെ പെരുമാറിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ? നമ്മളെടുത്ത് എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടെങ്കിലല്ലേ പ്രശ്നമുള്ളൂ. ഒരടച്ച ബില്ലിൻ്റെ കാര്യത്തിൽ നമ്മൾ ചോദിക്കാൻ പോയതാണ്, അതിനാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്. ഒരാളുടെ ഷോൾഡർ കണ്ടില്ലേ നിങ്ങളിപ്പോൾ മേലെ പോയി ഞാൻ കാണിച്ചു തരാം. ഷോൾഡർ ഒരാളെ കണ്ണിൻ്റെ അവിടെ അവിടെ KCB ഒരു ഉദ്യോഗസ്ഥന് കുത്തിയതാണത്. പിന്നെ എന്നാലും അവർ പറഞ്ഞു കമ്പ്യൂട്ടർ അടിച്ചു പൊട്ടിച്ചത്, കമ്പ്യൂട്ടറൊന്നും അടിച്ചു പൊട്ടിച്ചിട്ടില്ല. ഇന്ന് രാവിലെ അവരെ മാറ്റി പറഞ്ഞു ചെയർ മാത്രമാണ് പൊട്ടിയത്. ഇവർ എന്ത് പറയാനുള്ള അധികാരം അവർക്കാരെ കൊടുത്ത് വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയാം? ഞങ്ങൾക്ക് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളെ പരാതി ഞങ്ങൾ പരാതി മുന്നോട്ട് പോകും. ജീവനക്കാർ സംഘടിച്ചെത്തി ആക്രമിച്ചതിനെ തുടർന്ന് 3 പേർ ഓടി രക്ഷപ്പെട്ടുവെന്നും 2 പേരെ ഓഫീസിൽ പൂട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ചുവെന്നും നാട്ടുകാർ പറയുന്നു. സംഘർഷത്തിന്റെ ദൃശ്യം പകർത്തിയ മൊബൈൽ ഫോൺ തട്ടിത്തെറിപ്പിച്ചു. എന്നാൽ ഓവർസിയറെ മർദ്ദിച്ചുവെന്നും ഓഫീസിൽ അക്രമം നടത്തിയെന്നും കാണിച്ച് KCB അധികൃതർ താമരശ്ശേരി പോലീസിൽ പരാതി നൽകി. നിങ്ങളറിയുക ജനങ്ങളെ, വ്യാപാരികളെ, തൊഴിലാളികളെ, വൈദ്യുതി ബോർഡിലെ ജീവനക്കാരനെ സംഘം ചേർന്ന് ആക്രമിച്ചു. ഇതിനെതിരായി പ്രതിഷേധം, തൊഴിലാളികളുടെ പ്രതിഷേധം,
സംഭവത്തിൽ അഞ്ചുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിനീഷിനെ കൂടാതെ താമരശ്ശേരി ചെട്ടിയാങ്കണ്ടി ഷെരീഫ്, പെരുമ്പള്ളി വാഴയിൽ സജീവൻ, വെഴുപ്പൂർ കയ്യേലിക്കൽ കെ പി അനൂപ്, കയ്യേലിക്കൽ അനീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. സംഘർഷത്തിൽ ഷെരീഫിന്റെ തോളല് പൊട്ടിയ നിലയിലാണ്. പൊതുമുതൽ നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് ഇവർക്കെതിരെ പോലീസ് കേസെടുത്തത്. താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കിയ ഇവരെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. അതിനിടെ വിച്ഛേദിച്ച വൈദ്യുതി ബന്ധം കെ എസ് ഇ ബി ജീവനക്കാരെത്തി പുനഃസ്ഥാപിച്ചു. പണം അടച്ചത് കമ്പ്യൂട്ടറിൽ എത്തിയില്ലായിരുന്നുവെന്നാണ് കെ എസ് ഇ ബി അധികൃതരുടെ വിശദീകരണം. ടൈം വിഷൻ ന്യൂസ്, താമരശ്ശേരി. നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷയ്ക്കുള്ള ഏറ്റവും മികച്ച ചികിത്സ ഇനി നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയിൽ. അതിനൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള വിദഗ്ധ ചികിത്സ, വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ മിനിറ്റുകൾക്കകം തിമിര ശസ്ത്രക്രിയ. കുട്ടികൾക്കായി പ്രത്യേകം നേത്രരോഗ വിഭാഗം, ജനറൽ ഓഫ്താൽമോളജി, അഡ്വാൻസ്ഡ് ഡേ കെയർ സർജറി, കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലൂടെ സൗജന്യ ശസ്ത്രക്രിയയും. നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, മുക്കം റോഡ്, താമരശ്ശേരി. ഫോൺ 6282143435, 0495222340.